അതേപോലെ എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ആമേ. എനിക്ക് വിശപ്പ് തോന്നുന്നില്ല. നീ വയറു നിറച്ച് ഊണ് കഴിക്ക. പറയട്ട എന്താ മൈക്കിളിന് മതിയായില്ലേ? നാളത്തേക്ക് അരി കഷ്ടിയാണ്. ഇന്ന് രാത്രി കഞ്ഞിക്ക് കാണില്ലേ? അത് കാണും. ഈ മാസം സംഭാവന വരാന്ന് പറഞ്ഞവരെയൊക്കെ അച്ഛൻ ഇന്ന് എന്നെ പോയി കാണും. ഔസേപ്പ് മുതലാളിയെ കണ്ടാൽ അരിയുടെ കാര്യം ശരിപ്പെടും. ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ കുറെ അപ്പം കിട്ടി. അത് ആരും കാണാതെ ഒളിച്ചു വെക്കാൻ പോകായിരുന്നു. അപ്പോ അതിനുള്ളിൽ ഒരു അനക്കം. ഞാൻ പേടിച്ചു ഇറച്ച് അതെടുത്തെറിഞ്ഞു. അതിൽ നിന്നും ഭൂ ഭൂ എന്നൊരു ശബ്ദം. സൂക്ഷിച്ചു നോക്കിയപ്പോ കുറെ പക്ഷികൾ. അവർ വന്ന് എന്നെ കൊത്തി വലിച്ച് ആകാശത്തേക്ക് അങ്ങ് പറന്നു. ഞാൻ കൈകാലിട്ടടിച്ചു. രക്ഷയില്ല. അവർ എന്നെയും കൂട്ടി അങ്ങ് ആകാശത്തേക്ക് പറന്നുപോയി. എന്നിട്ട് ഞാൻ ആകാശത്തൊട്ടങ്ങ് പോയി. എങ്ങോട്ട്? ഇങ്ങോട്ടാന്ന് ഓർക്കാൻ പറ്റുന്നില്ലേ? റിസൾട്ട് എന്നാ അറിയാം? രണ്ട് ദിവസത്തിനുള്ളിൽ അറിയാം. ജോസേട്ടൻ ജയിക്കും. ഫസ്റ്റ് ക്ലാസ് കിട്ടിയെങ്കിലേ അച്ഛൻ കോളേജിൽ വെച്ച് പഠിപ്പിക്കും. ജോസേട്ടൻ കോളേജിൽ പോകുന്നത് വയറൻ മൈക്കിളിനും നൂലനം തുണിക്കും വലിയ അസൂയയാ. അവര് പറയുന്ന ജോസേട്ടൻ അച്ഛൻ കോളേജിൽ അയച്ച് പഠിപ്പിക്കില്ലെന്ന്. പറയട്ട എന്തിനാ നമുക്ക് അവരൊക്കെ തരുന്നത്? അവർക്ക് കുട്ടികളില്ല, അതുകൊണ്ടാ. കർത്താവെ, അവർക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കണേ.
ദിവസത്തെ ഉറങ്ങിയോ? എന്താ ഈ രാത്രി ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങള് മരിച്ച സ്വർഗത്ത് പോയവരാണോ? നിന്നോട് ആരാ പറഞ്ഞു? ആ വയറം മൈക്കിൾ അഹും മണ്ടന. ജോസേട്ടൻ ഉറങ്ങിയോ? ഇല്ല. ജോസേട്ടൻ അപ്പച്ചനെ അമ്മച്ചും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. എന്നെയും സോഫിയയും പള്ളിമുറ്റത്ത് കൊണ്ട് കിടത്തി എന്റെ അമ്മച്ചി തീവണ്ടിക്ക് തലവെച്ചെന്ന് പറഞ്ഞു. സത്യമാണോ ജോസേട്ട? ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞു? ആ വയറും മൈക്കിൾ. അവനോട് സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ജോസേട്ടൻ ഉറങ്ങിയോ? നീ കുരിശ് വിരച്ച് കിടന്ന് ഉറങ്ങി പീറ്ററേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ജോസിനെ കോളേജിൽ അയച്ച് പഠിപ്പിക്കാൻ ഞാൻ വലിയച്ഛനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. ജോസിനെ കോളേജിൽ അയക്കാൻ കഴിവതും ഞാൻ ശ്രമിക്കാം. എന്താ പീറ്റർ നീ വല്ലാണ്ടിരിക്കുന്നത്?
മൈക്കിളുമായി വഴക്കുണ്ടാക്കിയോ? പിന്നെ ജോസേട്ടൻ കോളേജിൽ പോയാൽ പിന്നെ എനിക്ക് ആരുമില്ല. ഇതിനാണോ നീ കരയുന്നത്? ഞാൻ എവിടെ പോകാനാണ്? പോയാൽ തന്നെ ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത്? കോളേജിൽ പഠിച്ചെങ്കിലല്ലേ ഉദ്യോഗം കിട്ടൂ? നിന്നെ ഞാൻ ഇവിടെ തനിച്ച് വിടത്തില്ല, എന്റെ കൂടെ കൊണ്ടുപോകും. അതൊക്കുമോ ജോസേട്ട? ജോസിനെ മാത്രം പഠിപ്പിച്ചാൽ പോരല്ലോ, നമുക്ക് എല്ലാ കുട്ടികളും ഒരുപോലല്ലേ? പിന്നെ ഒരു കുട്ടിയുടെ പഠിപ്പിന് വേണ്ടി മാത്രം ഇത്ര പണം ചെലവാക്കാൻ അത്ര വരുമാനമില്ലെന്ന് അച്ഛൻ അറിയാമല്ലോ. ജോസ് പഠിക്കാൻ മിടുക്കനാണ്, പിന്നെ അനാഥാലയത്തിൽ വളർന്നു പോയതുകൊണ്ട് അവന് പഠിക്കാനുള്ള ദാഹം നമ്മൾ അവഗണിക്കുന്നത്. ഏതായാലും ബിഷപ്പ് തിരുമേനിയുടെ സഹായം കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. തിരുമേനി അനുവദിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അയ്യോ, ജോസേട്ടനെ കണ്ടിട്ട് എങ്ങനെ ഇരിക്കുന്നു? എങ്ങനെ ഇരിക്കുന്നു? ഏതോ വലിയ പണക്കാരനെ പോലെ. ഒരു കാലത്ത് നമുക്കും പണമൊക്കെ ഉണ്ടാവും. അതൊന്നും തുറല്ലേ, ജോസേട്ടന് കോളേജിൽ കൊണ്ടുപോകാനുള്ളതാ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? പഠിപ്പിന്റെ കാര്യത്തിൽ ഒരു ഉദാസീനതയും കാണിക്കരുത്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അനാഥാലയത്തിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഹോസ്റ്റൽ ജീവിതം. ഇവിടെ നീ തികച്ചും സ്വതന്ത്രനാണ്. നാശത്തിലേക്കുള്ള പാത വിശാലവും എളുപ്പവുമാണെന്ന് നീ ബൈബിളിൽ വായിച്ചിട്ടില്ലേ? ഞാൻ പറയുന്നതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പോയി വരട്ടെ.
എന്റെ റൂംമേറ്റ് ആണല്ലേ. ഏതാ ഗ്രൂപ്പ്? സെക്കൻഡ് ഗ്രൂപ്പ്. പേര്? ജോസ് പോൾ. ഓഹോ. എന്റെ പേര് ശ്രീധരൻ. തേർഡ് ഗ്രൂപ്പ്. വീട് അങ്ങ് മുണ്ടക്കയത്ത്. രാജഗിരി എസ്റ്റേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇയാൾ ആ ഭാഗത്ത് നിന്നാണ് വരുന്നതെങ്കിൽ കേൾക്കാതിരിക്കാനിടയില്ല. ജോസ് പോൾ ഫിലിം കാണാൻ വരുന്നു. ഇല്ല. ആരുടെ ഫാനാണ്? ഹേമമാലിനിയോ സൈറ ബാനുവോ? ആരെയാ ഇഷ്ടം? എനിക്കൊരു ഉപകാരം ചെയ്യാമോ? മർച്ചന്റ് ഓഫ് വെനീസിന്റെ നോട്ട്സ് ഒന്ന് തരണം. ഞാൻ കുറച്ചു ദിവസം ആബ്സെന്റ് ആയിരുന്നു. ഞാൻ പുസ്തകം കൊണ്ട് കടന്നു കളയുമെന്ന് പേടിച്ചാണോ? എന്റെ പേര് സൂസമ്മ ചാക്കോ എന്നാണ്. ഫസ്റ്റ് തേർഡ് ഗ്രൂപ്പാണ്. ജോസ് പോളിന്റെ മിടുക്കിനെ പറ്റി നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ ഫ്രണ്ട് ശാന്ത പറഞ്ഞു കേട്ടിട്ടുണ്ട്. തരാൻ മടിയുണ്ടായിട്ടല്ല. പുസ്തകം ഇപ്പോൾ എന്റെ കയ്യിലില്ലല്ലോ. പുസ്തകം കയ്യിലില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? നാളെ കൊണ്ടുവന്നാ മതി. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പള്ളിയുടെ നേരെ എതിര്. പള്ളിയിൽ വെച്ച് ജോസ് പോളിനെ കാണാറുണ്ട്. രണ്ടാമത്തെ വരിയിൽ എടുത്തേറ്റിട്ടല്ലേ ഇരിക്കാറുള്ളത്. മറക്കരുത്, നാളെ കൊണ്ടുവന്നേ തീരൂ. എല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ. എനിക്കിനി വേണ്ടത് പ്രോസ് നോട്ടാണ്. തന്നേ തീരൂ. ജോസ് പോളിനെ പോലുള്ള മിടുക്കന്മാരുടെ നോട്ട് കൊണ്ട് എന്നെ പോലുള്ള മണ്ടി പിള്ളേരും ജയിച്ചോട്ടെ. കൊണ്ടുവരണം കേട്ടോ. ഡോണ്ട് ഫോർഗെറ്റ്. Thank you.
അവനൊരു കാര്യം ചെയ്യ, ഈ വേഷമൊക്കെ അങ്ങോട്ടൊന്ന് മാറ്റ്. നീ അമ്മച്ചൂടെ വാ, നിനക്ക് കുറച്ച് പുതിയ ഉടുപ്പോ പാൻറ്റോ ഒക്കെ വാങ്ങിച്ചു തരാം. അവിടെ വാ മോനെ, എടാ നിനക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരാം. നീ ഒന്ന് വന്നേ വാടാ. നീ രാത്രി പാലൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, ശരീരം ക്ഷീണിപ്പിക്കരുത്. ഇല്ല, ഭക്ഷണം നല്ലപോലെ കഴിക്കണം. കഴിക്കാം. ജോസ് പോളിന്റെ വീട് എവിടാ? എന്താ ഒറ്റക്കിരിക്കുന്നു? വരൂ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് മറ്റു കുട്ടികളെ പോലെ സന്തോഷവാനായി കഴിയണമെന്ന്? നിനക്ക് ആരും ഇല്ലാത്തവനാണെന്ന ചിന്ത ഒരിക്കലും നിന്റെ മനസ്സിനെ വേദനിപ്പിക്കരുത്. കർത്താവിന്റെ മുൻപിൽ എല്ലാവരും ഒന്നാണ് കുഞ്ഞെ. ഫീസ് ഞാൻ കൊടുത്തു, ഇത് കയ്യിൽ വെച്ചോളൂ, ഞാൻ പോകട്ടെ. പറയാനും ചോദിക്കാനുമില്ലേ? എന്തെങ്കിലും പറയൂ. എന്താ എപ്പോഴും ഇത്ര മൗനം? എല്ലാരോടും ഇങ്ങനെ തന്നെയാണോ? സുസമ്മയെ കാണുന്നതും വർത്തമാനം പറയുന്നതും എനിക്കിഷ്ടമാണ്. സോറി ജോസ് പോൾ, ഞാൻ മറന്നുപോയി. ഞാൻ ഓർമ്മിച്ച് നാളെ പറയാം കേട്ടോ. ജപ്പാനിൽ നിന്ന് എന്റെ അങ്കിൾ കൊണ്ടുവന്നതാണ്.
നോക്കൂ, വീട്ടിലേക്കൊന്ന് വരാത്തത് എന്താ? പൊതുതീർന്നൊന്ന് സംസാരിക്കുമെങ്കിലും ചെയ്യാമല്ലോ. എന്തൊക്കെ പറയാനും അറിയാനുണ്ട്. ഞാൻ വീട്ടിൽ വരുന്നത് ശരിയായിരിക്കില്ല. എനിക്കവിടെ ആരെയും പരിചയമില്ല. അമ്മച്ചി എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ടാണോ? കേട്ടോ, അമ്മച്ചി ഒന്നും വിചാരിക്കത്തില്ല. ഞാൻ അമ്മച്ചിയോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജോസ് പോളിനെ പറ്റി അമ്മച്ചിയോട് പറഞ്ഞപ്പോൾ അമ്മച്ചി എന്താ പറഞ്ഞെന്നറിയാമോ? ജോസ് പഠിച്ച് വലിയ ആളാകുമെന്ന്. അവധിക്ക് ഒരു ക്രിസ്മസ് കാർഡ് അയക്കേണ്ടതാണെന്ന് ജോസ് പോണിന് തോന്നിയില്ലല്ലോ. എനിക്ക് വീട്ടഡ്രസ് ഇല്ല. ഞാൻ അനാഥാലയത്തിലാണ് താമസം. എനിക്കാരുമില്ല. അങ്ങോട്ട് കത്തയച്ചാൽ ഫാദറിന്റെ കയ്യിലാണ് കിട്ടുക. പിന്നെ പിന്നെ എനിക്ക് പോകാൻ ധൃതിയുണ്ട്. ഇന്ന് നേരത്തെ ചെല്ലണമെന്ന് അമ്മച്ചി പറഞ്ഞിരുന്നു. ഇന്ന് കറുത്തവാവല്ലേ? ശേഷ
ജോസേട്ടനില്ലെങ്കിൽ ആ വയറൻ എന്നെ എപ്പോഴും വന്ന് ഉപദ്രവിക്കും. നീ ഇങ്ങനെ പാവമായിരുന്നാ പോരാ, കുറച്ചൊക്കെ ചൊടവേണ്ടേ? എനിക്കും കോളേജിൽ പോകാൻ ഒക്കുമോ ജോസേട്ടാ? തീർച്ചയായും. നീ കോളേജിൽ എത്തുമ്പോ എനിക്കൊരു ജോലി കിട്ടിയിരുന്നു. പിന്നെ വല്ല പ്രയാസമുണ്ടോ? നിനക്ക് വലുതാവുമ്പോ ആരാകണമെന്ന ആഗ്രഹം എന്തോ എനിക്കറിഞ്ഞുകൂടാ. പിന്നെ എനിക്കൊരാഗ്രഹമുണ്ട്, എന്റെ അനിയത്തി സോഫിയയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞാനുള്ളപ്പോൾ അവൾ അനാഥയല്ലോ. ജോസേട്ടൻ പോയ പിന്നെ ഞാൻ എപ്പോഴും അവളെ പറ്റി ഓർത്തു പോകുന്നു. ഈ സ്ത്രീയെ ഞാൻ ഓർക്കുന്നു. ഇവർ പ്രസവത്തോടെ ആസ്പത്രിയിൽ വെച്ച് മരിച്ചുപോയി. അവകാശികൾ ആരെങ്കിലും വരുമെന്ന് കരുതി കുട്ടിയെ കുറച്ചുനാൾ ഞങ്ങൾ ഇവിടെ വളർത്തി, പിന്നീട് അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. ഏത് അനാഥാലയത്തിൽ സിസ്റ്റർ? സെന്റ് സേവിയേഴ്സ് ഓർഫനേജ്. അവിടുത്തെ ഫാദർ ഫ്രാൻസിസിനെ കണ്ടാൽ എല്ലാ വിവരങ്ങളും അറിയാം. ഞാനൊരു കത്ത് തരാം. വളരെ ഉപകാരം. നിങ്ങളുടെ ആരാണ് ആ കുട്ടി? ആ കുട്ടി എന്റെ അനുജന്റെ മകനാണ് സിസ്റ്റർ. എന്റെ അനുജൻ സ്വന്തം ഇഷ്ടത്തിൽ ഒരു വിവാഹം കഴിച്ചു, തുടർന്ന് ജോലി അന്വേഷിച്ചു അവൻ ബോംബെക്ക് പോയി. അവിടെ വെച്ച് ഒരു ആക്സിഡന്റിൽ അവൻ മരിച്ചുപോയി. അനാഥയായി തീർന്ന അവന്റെ ഭാര്യ അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഈ വിവരങ്ങളൊക്കെ വളരെ വൈകിയാണ് ഞാൻ അറിയുന്നത്. നിന്റെ വലിയച്ഛൻ എല്ലാ തെളിവുകളോടും കൂടി വന്നിരിക്കുകയാണ്. ദൈവം എല്ലായ്പ്പോഴും നല്ലതേ വരുത്തും. ആ, ഈ ചുറ്റുപാടിൽ നിന്നും നിനക്ക് മോചനം കിട്ടിയല്ലോ. പിന്നെ നിന്റെ ആഗ്രഹം പോലെ തുടർന്ന് പഠിക്കുകയും ചെയ്യാം. നീ സമ്പന്നമായ ഒരു കുടുംബത്തിലേക്കാണ് പോകുന്നത്. വരൂ, വലിയച്ഛനെ കാണാം. എന്റെ മോനെ, മോനെ, ഞാനിവനെ കൊണ്ടുപോട്ടെ. കഴിയുന്നത് വേഗം ഞങ്ങൾക്ക് പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്തു തന്നെ. ജോസ്, വലിയച്ഛനെ പോയി കണ്ടിട്ട് വരും. ഫ്രാൻസിസ് അച്ഛൻ എല്ലാ വിവരങ്ങളും ജോസിനോട് പറഞ്ഞില്ലേ? പറഞ്ഞു. നിനക്ക് വന്ന ഈ അസാധാരണ ഭാഗ്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്റെ ജീവിതത്തിന്റെ വെളിച്ചവും വഴികാട്ടിയുമായിരിക്കട്ടെ ഈ പുസ്തകം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും പോയി യാത്ര പറഞ്ഞു വരും.
എന്താ നീ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാകുന്നില്ലേ? നീ ഇങ്ങനെ കരഞ്ഞിരുന്നാൽ ഞാൻ ഇങ്ങനെ മനസ്സമാധാനത്തോടെ പോകും. നമുക്കൊന്നിച്ച് കഴിയാനുള്ള ചുറ്റുപാട് ഞാൻ ഉണ്ടാക്കും, എന്നിട്ട് ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോകും. എനിക്കെന്നെ വിശ്വാസമേ, ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ നിന്നെ വന്ന് കാണാം. പോരെ, ഞാൻ പോട്ടെ. ജോസേട്ടന് ഈശോമിശിഹ തുണയ്ക്കട്ടെ. വരൂ,
ലക്ഷ്മി ഉഷേ ഉമേ ഞാൻ രാജേട്ടൻ മോനി മോനി എന്റെ പൊന്നു മോനി മോനി ഞാനാണ് ഉമ്മ ഇതാണ് ഉഷ ആരാണ് ചേച്ചി എന്ന് പറയാമോ എന്നാലേ ഞാനാണ് ചേച്ചി ഫ്ലോറിന് എന്താ ഒന്നും മിണ്ടാത്തത് വിശേഷങ്ങളൊക്കെ പറയൂ കഴിക്കൂ രാജേട്ട ചിന്തിച്ചോണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങളൊക്കെ ഇല്ലേ ഇത് നിന്റെ വീടല്ലേ ഉഷയും ഉമ്മയും വിളിച്ചോണ്ട് സിനിമയ്ക്ക് വിട്ടു പോയിക്കൂടെ അവന്റെ വിശ്വാസം പെട്ടെന്ന് മാറ്റിയെടുക്കാൻ കഴിയുമോ ചെറുപ്പം മുതൽക്കേ ക്രിസ്ത്യൻ ചുറ്റുപാടിലല്ലേ വളർന്നത് അപ്പോ പിന്നെ നമ്മുടെ ആചാരങ്ങളുമായി പരിചയപ്പെടുവാൻ കുറെയൊക്കെ പ്രയാസം വരും ഭഗവാനെ എന്റെ കുട്ടിക്ക് മനസ്സിനൊരു മാറ്റം വരുത്തണേ ആ ഒക്കെ ശരിയാകും കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ സ്നേഹത്തിന്റെ ശക്തി വലുതാണ് പറ്റിയും നീ അറിഞ്ഞിരിക്കേണ്ടതല്ലേ നീ അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതുമല്ല നിന്റെ വല്യമ്മയ്ക്ക് എന്ത് ഇഷ്ടമാണെന്നറിയാം ഒന്ന് നോക്കിയാൽ എല്ലാ മതങ്ങളും ഒന്നു തന്നെയാണ് കൂട്ടുവയസ്സും നേർന്നിട്ടുണ്ട് നാളെ നമുക്ക് എല്ലാവർക്കും കൂടെ അമ്പലത്തിൽ പോകണം എന്താ Thank you.
ശേഖരന്റെ മകനെ തേടിപ്പിടിച്ചെന്ന് കേട്ടല്ലോ, ശരിയാണോ? അതെ, അവനിപ്പോ ഞങ്ങളുടെ കൂടെ ആ താമസം. എവിടെന്ന് കിട്ടി? അവൻ അനാഥാലയത്തിൽ താമസിക്കുകയായിരുന്നു. ക്രിസ്ത്യൻ പാതിരിമാരുടെ അനാഥാലയത്തിൽ വളർന്നതല്ലേ എത്തോ? അവക്കൊരു മാതിരി ഉരുകിത്തെളിഞ്ഞ ലോഹം പോലെ. അതെ അതെ, അതിരിക്കട്ടെ. ഊണ് കഴിക്കുന്നു. മോരുണ്ടോ? അയ്യോ ഇല്ല. എന്നാൽ അത് കുണ്ടികളയാം. എനിക്ക് ജസ്റ്റിസ് രാഘു കുറുപ്പിനെ ഒന്ന് കാണണം. ഓ ശരി, കാണണം. എന്തിനാ ഇപ്പൊ പോകുന്നത്? അവനും അനാഥാലയം വരെ ഒന്ന് പോണം പോലും. അവിടെ വിശേഷം വല്ലതും ഉണ്ടോ? അവിടെ നിന്ന് പോന്നിട്ട് കൊറേ നാളായില്ലേ, എല്ലാവരെയും ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് കരുതി. ശരി, പോയിട്ട് ഇരുട്ട് മുമ്പ് ഇങ്ങ് എത്തണം. എന്താ, നിനക്ക് സുഖമില്ലേ? പനിയായിരുന്നു, ഇപ്പൊ മാറി. വെള്ളം ചൂടാക്കി കുളിക്കാൻ പോവുക. ജോസേട്ടൻ എന്ത് യോഗ്യനായിരിക്കുന്നു. ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം. ജോസേട്ടൻ ഹാളിലിരിക്കണം. ജോസേട്ടന്റെ വീട് വലിയ വീടാണോ? ജോസേട്ടൻ കാറിലാണോ കോളേജിൽ പോകുന്നത്? വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയൂ ജോസേട്ടാ. എന്ത് വിശേഷം തീറ്റേ? നിനക്ക് പിന്നെ വലിവ് വന്നു? ഒരു ദിവസം അസുഖം കൂടി, കുറേ പ്രയാസപ്പെട്ടു. ഞാൻ മഠത്തിൽ പോയി സോഫിയയെ കണ്ടിരുന്നു. ജോസേട്ടന്റെ കാര്യങ്ങളൊക്കെ അവളോട് ഞാൻ പറഞ്ഞു. അവളങ്ങ് വളർന്നുപോയി. ജോസേട്ടനെ അവളെ കാണണ്ടേ? കാണാം. ആ നൂലൻ അന്തോണിക്ക് ജോലി കിട്ടിയതുപോലെ എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ സോഫിയയെ പഠിപ്പിക്കാമായിരുന്നു. നീ വിഷമിക്കണ്ട, എല്ലാം നടക്കും. എനിക്കൊരു ജോലി കിട്ടട്ടെ? നേരം വൈകി, ഞാൻ പോകട്ടെ. രാജേട്ടനൊരു കാര്യം അറിയാമോ? നാളെ ഞങ്ങളുടെ പ്രിയ ചേച്ചി വരും. ആരാ ഈ പ്രിയ ചേച്ചി? അമ്മേ, ഈ രാജേട്ടന് പ്രിയ ചേച്ചി ആരാണെന്ന് അറിഞ്ഞൂടാ? ഇവളീ പറയുന്ന പ്രിയ ചേച്ചി ആരാണെന്ന് അറിയാമോ രാജാ? മലയായി വെച്ചേ നമ്മുടെ അയൽവാസിയായിരുന്ന സ്വന്ത മേനന്റെ മോളാ. അവരിപ്പോ കണ്ണൂരാ താമസം. അവളിവിടെ ഒരു ടെസ്റ്റ് എഴുതാൻ വരുന്നുണ്ട്. ¶¶
ചേച്ചി വിളിച്ചിട്ട് എന്താ കാര്യം? കണ്ടുപിടിച്ചു രാജേട്ടൻ കണ്ട് മാനിച്ചിട്ടാണോ? നോക്കൂ രാജേട്ടാ, ഇതാ നിങ്ങളുടെ പ്രിയ ചേച്ചി. നോക്കൂ രാജ, ഇതാണ് ഉഷയുടെ ഉമ്മയുടെ പ്രിയ ചേച്ചി. അയ്യോ അമ്മച്ചിക്ക് തെറ്റിപ്പോയി. രാജേട്ടനും പ്രിയ ചേച്ചി എപ്പോഴേ പരിചയപ്പെട്ട് കഴിഞ്ഞു. പ്രിയ വന്നപ്പോ തുടങ്ങിയതാണ് ഉഷയും ഉമയും കൂടെ ഒളിച്ചു കളിക്കണമെന്ന് പറഞ്ഞ് ബോറടിക്കാൻ. അയ്യോ പ്രിയക്ക് ഒളിച്ചു കളിയിലുള്ള കമ്പം ഇനിയും കഴിഞ്ഞിട്ടില്ല. കോളേജിൽ കയറി സാരി ഉടുത്തെന്ന് വെച്ച് കളിയും തിരിയൊക്കെ നിർത്താൻ ഒക്കോ അല്ലേ പ്രിയെ? രാജേട്ടാ, ഇന്നലെ പ്രിയ ചേച്ചി ഞങ്ങളോട് പിണങ്ങിയാ കിടന്നത്. എന്താ കാര്യം? രാജേട്ടനും പ്രിയ ചേച്ചിയും പരിചയപ്പെട്ടതിന് പരിചയപ്പെട്ട കാര്യം പറഞ്ഞെന്ന്. അതിനെന്താ കുറിച്ച് രാജേട്ടാ? ആ കുട്ടിക്ക് രാജേട്ടനെ ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. അതൊന്നും അല്ല കാര്യം. ഞങ്ങൾ രാജേട്ടനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോ പ്രിയ ചേച്ചി ഒന്നും പറഞ്ഞില്ല, മുഖം വെട്ടിച്ചിരിച്ചു. അപ്പൊ ഇഷ്ടമെന്നല്ലേ അർത്ഥം? എന്തോ എനിക്കറിയില്ല. ചേച്ചിയുടെ പരീക്ഷ എല്ലാം കഴിഞ്ഞു, നാളെ പോവാ. രാജേട്ടന് ഇങ്ങോട്ട് സിനിമയ്ക്ക് പോയിക്കോളാൻ അമ്മ പറഞ്ഞു. പിന്നെ പ്രിയ എനിക്കിന്നൊരു കൂട്ടുകാരന്റെ പാർട്ടിയുണ്ട്, പോകാതെ പറ്റില്ല. ഈ രാജേട്ടന് നമ്മളോട് സ്നേഹമില്ല പ്രിയ ചേച്ചി.
നമുക്ക് പോകാം. അതാ രാജേട്ടൻ. രാജേട്ടൻ പിച്ചറിനെ ഉണ്ടോന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുകയാണല്ലേ. കൂട്ടുകാരന്റെ പാർട്ടി ഉണ്ടെന്ന് ഞങ്ങളോട് നണ പറഞ്ഞു. രാജേട്ടൻ ഇവിടെ ഉണ്ടല്ലോ. ചേച്ചി ഇവിടെ നിൽക്കൂ, ഞങ്ങൾ ഊഞ്ഞാലാടിയിട്ട് ഇപ്പൊ വരാം. ഉഷ അമ്മേ, ഞാനും വരുന്നു. എന്തു പറ്റി? ഒന്നുമില്ല, തലവേദന. ഉഷേ, ഉമേ, പ്രിയേ, വന്ന് ഊണ് കഴിക്കൂ, രാജൻ വന്നു. പ്രിയ ചേച്ചിക്ക് ഊണ് വേണ്ട, തലവേദനയാണെന്ന്. വിഷമം അടക്കണ്ട, വന്ന് ഊണ് കഴിക്കൂ. എന്നാ ഞങ്ങൾക്കും വേണ്ട. പ്രിയ നാളെ പോവുകയാണല്ലേ. നാളെ പോവുകയാണല്ലേ. എന്നോട് ക്ഷമിക്കൂ. ഞാൻ പ്രിയയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. പ്രിയയെ സ്നേഹിക്കാൻ എനിക്ക് അർഹതയില്ലാത്തത് കൊണ്ട് മാത്രമാണ്. രാജേട്ടാ, എനിക്ക് ആശ്വാസമായി. ഇനി ഒന്നും പറയരുത്.
മോനെ വല്യച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ പറഞ്ഞോളൂ എനിക്കിനി ഒരു ജോലി കിട്ടിയാ കൊള്ളാമെന്നുണ്ട് അത്രേ ഉള്ളോ ജോലി കിട്ടാൻ ഇത്ര ധൃതിയുണ്ട് നിനക്ക് ഇവിടെ ജീവിക്കാൻ വേണ്ട സ്വത്തുണ്ടല്ലോ ഞാനിങ്ങനെ വെറുതെ നിന്നാൽ ആ റിസൾട്ട് ഒക്കെ ഒന്ന് വരട്ടെ നിനക്ക് അതാണ് ആഗ്രഹമെങ്കിൽ ഞാൻ അതിനെതിരല്ല നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ ശ്രമിക്കാം പോരെ രാജേട്ടൻ നിനക്ക് ഐസ്ക്രീം വാങ്ങി തന്നാൽ ഒരു കാര്യം പറയാം വാങ്ങി തരാമോ വാങ്ങിത്തരാം കണ്ടോ പ്രിയചേച്ചിയുടെ എഴുത്ത് രാജേട്ടന് ഫസ്റ്റ് ടൈം കിട്ടിയെന്ന് പ്രിയചേച്ചി സ്വപ്നം കണ്ടിരിക്കുന്നു പ്രിയചേച്ചി സ്വപ്നം കാണാറുള്ളത് നടക്കുമെന്നും രാജേട്ടന് റാങ്ക് കിട്ടിയാൽ ഒരു സമ്മാനം അയച്ചു കൊടുക്കണമെന്നും എഴുതിയിരിക്കുന്നു എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുന്ന കാര്യം മറക്കരുത് അതെ രാജ അടുത്ത മുഖം കഴിഞ്ഞു അടുത്ത പരിപാടിയെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം അതെ വിവാഹത്തെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ് ഇത്ര പരിഭ്രമിക്കാതിരിക്കുന്നു മക്കൾക്ക് പ്രായമാകുമ്പോൾ അവരെ കല്യാണം കഴിച്ച് അയക്കേണ്ട ചുമതല അച്ഛനും അവർക്കുള്ളതാണ് അതെ ഇനി ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ അത് ആദ്യം അറിയട്ടെ വിവാഹത്തെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേയില്ല അത് ശരിയാണ് പറയട്ടോ നിനക്കൊരാലോചന വന്നിരിക്കുന്നു നിനക്കത് ഇഷ്ടമാണോ എന്ന് ഞങ്ങൾക്കറിയണം പെൺകുട്ടിയെ നിനക്കറിയാം പ്രിയ എന്ത് പറയുന്നു നിന്റെ മനസ്സറിഞ്ഞ ബാക്കി കാര്യം ഞാൻ ഏറ്റു ആ പിന്നെ ഒരു കാര്യം ഇതൊന്നും ഉഷയും ഉമയും അറിയരുത് അറിഞ്ഞാൽ രാജന് സ്വൈരക്കേടാണ് രാജ ഇങ്ങോട്ട് വരൂ നിന്നെ കാണാനാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത് ഇത് പ്രിയയുടെ അമ്മാവൻ ഇത് കൊച്ചച്ഛൻ രാജനെ നേരിൽ കണ്ടപ്പോഴല്ലേ പ്രിയയുടെ വാശിയെപ്പറ്റി മനസ്സിലാകുന്നത് അതെ രാജൻ ഊണ് കഴിച്ചു ഇല്ല എങ്കിൽ പോയി ഊണ് കഴിച്ചിട്ട് വരൂ രാജന് വളരെ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു എന്നല്ലേ പറഞ്ഞത് മേനോനും കുടുംബവും സിംഗപ്പൂരിലായിരുന്നില്ലേ പിന്നെ എവിടെയാണ് രാജൻ വളർന്നത് രാജൻ എന്റെ അനുജന്റെ മകനാണ് പക്ഷെ എന്റെ രണ്ട് പെൺമക്കളെ പോലെ എന്റെ സ്വത്തിൽ അവന് തുല്യ അവകാശമുണ്ട് മാടശ്ശേരിയിലെ മേനോന്മാരുടെ സ്വത്തിനെ പറ്റിയും ബന്ധത്തിനെ പറ്റിയും ഒക്കെ അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ല ചോദിച്ചത് കുട്ടിക്കാലം മുതൽ രാജനെ സംരക്ഷിച്ചു പോകുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചെന്ന് മാത്രം വല്യച്ഛനെ തേടി വരുന്നത് വരെ ഞാൻ അനാഥാലയത്തിലായിരുന്നു സെന്റ് സേവിയേഴ്സ് ഓർഫനേജ് അവൻ പറഞ്ഞത് ശരിയാണ് ഓഹോ അങ്ങനെയാണല്ലേ അനാഥാലയത്തിൽ വളർന്നത് കൊണ്ട് അവന്റെ സ്വഭാവം കൂടുതൽ മഹത്തരമായിട്ടേ ഉള്ളൂ പക്ഷേ ഈ വിവരങ്ങളൊക്കെ നേരത്തെ പറയേണ്ടതായിരുന്നില്ലേ അല്ലെങ്കിൽ ഒരു പെണ്ണിന്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിക്കാൻ ഞാൻ ആദ്യമേ എതിരായിരുന്നു മേനോൻ മറ്റൊന്നും വിചാരിക്കരുത് ഞങ്ങൾക്കാകെയുള്ളത് ഈ പെൺകുട്ടി മാത്രമാണ്
മറ്റൊരു മതവിശ്വാസത്തിൽ വളർന്നു വരെ ആൾക്ക് അവളെ കൊടുക്കാൻ സാധ്യമല്ല. പിന്നെ 100% ഹിന്ദുവായ പയ്യനെ കിട്ടാത്ത ഗതികേട് കൈപ്പള്ളി തറവാട്ടുകാർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ചന്ദ്രശേഖരൻ നായർ എവിടെ നിന്ന് വരുന്നു? ഞാൻ തിരുവനന്തപുരം വരെ ഒന്ന് പോയിരുന്നു. ശേഖരന്റെ മകന്റെ വിവാഹാലോചന അലസിപ്പിരിഞ്ഞെന്ന് കേട്ടല്ലോ. ഇതിലൊക്കെ സംഭവിച്ചു. എന്താ അത്ര മോശമാണോ നമ്മുടെ കുടുംബം? ഈ നാട്ടിലെ ഉന്നതമായ കുടുംബത്തിൽ നിന്ന് ഞാൻ അവന് ബന്ധം നടത്തും. ചന്ദ്രശേഖരൻ നായർ അതിൽ ഇടപെടണമെന്നില്ല. ചന്ദ്രശേഖരൻ നായർ അതിൽ ബുദ്ധിമുട്ടണ്ടാന്ന്. രാജ മഹാത്മാ കോളേജിൽ നിനക്കൊരു ജോലി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അഭിപ്രായം എന്താണ്? ഈ ചുറ്റുപാടിൽ ജീവിതം താകാൽ വയ്യ. ഞാൻ മാടശ്ശേരി ശേഖരവേനന്റെ മോനാണ്. ഗോവിന്ദമേനോൻ എന്റെ വല്യച്ഛനുമാണ്. പക്ഷേ ഞാൻ വളർന്നത് അതിന് ഒരിക്കലും തിരുത്തി മാറ്റാൻ കഴിയില്ല. പിന്നെ ഞാൻ എല്ലാവർക്കും ഒരു ഭാരമായി. മറ്റുള്ളവരുടെ കുത്തേറ്റ് എനിക്ക് ജീവിക്കാൻ വയ്യ. രാജ നിനക്കൊരു കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പലതും നേരിടേണ്ടി വരും. അപ്പോഴൊക്കെ സമചിത്തതയോടുകൂടി മുന്നോട്ട് പോണം. ഇതാ ഇത് വെച്ചോളൂ. സോഫിയക്ക് ബൈബിൾ ക്ലാസ്സിൽ സമ്മാനം കിട്ടിയതാ ജോസേട്ടന് തരാൻ പറഞ്ഞു. ജോസേട്ടൻ മദ്രാസ് പോയാൽ കത്തയക്കാൻ മറക്കരുത്. ഞാൻ ജോസേട്ടന്റെ കത്തിന് ദിവസവും കാത്തിരിക്കും. ജോസേട്ടന്റെ കത്തില്ലെങ്കിൽ എനിക്ക് വിഷമാവും. ഞാൻ തീർച്ചയായും കത്തയക്കാം പീറ്ററെ. നിങ്ങൾ പീറ്ററിന്റെയും സോഫിയുടെയും ആരാണ്? പീറ്റർ എന്റെ സ്വന്തം സഹോദരനെ പോലെയാണ്. ഞാനും
ഒരു അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്നു. ഇപ്പൊ മദ്രാസിൽ ഉദ്യോഗം കിട്ടി. സോഫിയ മിടുക്കിയാണ്, അവൾ ഒരു ക്ലാസ്സിലും തോറ്റിട്ടില്ല. എനിക്കൊരു അപേക്ഷയുണ്ട്, അവളെ തുടർന്ന് പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മിസ്റ്റർ ജോസ്പാൾ, നിങ്ങൾ ചെയ്യുന്നത് ഒരു പുണ്യ പ്രവൃത്തിയാണ്. മറ്റാർക്കും ഈ നല്ല മനസ്ഥിതി തോന്നുകയില്ല. സിസ്റ്റർ, വിരോധമില്ലെങ്കിൽ സോഫി എനിക്ക് കാണണമെന്നുണ്ട്. അതിനെന്താ സിസ്റ്റർ, സോഫിയെ വിളിച്ചോണ്ട് വരൂ. പഠിച്ച് ടീച്ചറാകണമെന്നാണ് സോഫിയയുടെ ആഗ്രഹം. ഈ കാൺവെന്റിന് വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല. 50-ൽ കൂടുതൽ അനാഥ കുട്ടികളുണ്ട് ഇവിടെ. അവർ 10-ാം ക്ലാസ്സിൽ ജയിച്ചാൽ തന്നെ മറ്റെവിടെയെങ്കിലും വിട്ട് പഠിപ്പിക്കുന്ന കാര്യം അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ സിസ്റ്ററാകണമെങ്കിൽ ഓഹരി മടത്തിലേൽപ്പിക്കണം, ഇല്ലെങ്കിൽ തക്കതായ ജോലി വേണം. സോഫിയ കുർബാന കൈക്കൊള്ളം പള്ളിയിൽ പോയിരിക്കുക. സാരമില്ല, ഞാൻ അടുത്ത തവണ വരുമ്പോ കണ്ടുകൊള്ളാം. മദർ, അടുത്ത മാസം തൊട്ട് ഞാൻ രൂപ അയക്കാം. പിന്നെ സോഫിയയുടെ പഠിത്ത കാര്യം എല്ലാം നടക്കും കുഞ്ഞെ. മോനിവിടെ ഞങ്ങളോടൊത്ത് കഴിയുന്നതായിരുന്നു ഞങ്ങൾക്കൊക്കെ സന്തോഷം. ഒരു ജോലിയിൽ ഏർപ്പെട്ടാൽ അത്രയും മനസ്സമാധാനത്തോടെ കഴിയാമല്ലോ. മോന്റെ സന്തോഷത്തിന് വേണ്ടി എന്തു ചെയ്യാനും ഞങ്ങൾ ഒരുക്കമാണ്. ഹലോ, മൈ നെയിം ഈസ് തോമസ് വർഗീസ്. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. മിസ്റ്റർ ജോസ് പോളിനെ പരിചയം താമസത്തിൽ ഖേദിക്കുന്നു. ഞാൻ 2-3 മാസമായി ലീവിലായിരുന്നു. കണ്ടില്ലേ ഫയലുകളെല്ലാം കുന്നുകൂടി കിടക്കുന്നത്? എവിടെയാണ് ജോസ് പോളിന്റെ നാട്? എറണാകുളത്താണ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയാണ്. ഇവിടെ ലോഡ്ജിലാണോ താമസം? അല്ല, ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ഫാമിലി ആയിട്ടാണ് താമസം. Yes, speaking. Just a moment, please. Okay, Mr. Jones. We'll meet again. Thank you.
ഹലോ ജോസ്. ഹലോ, ഇത് ജോസ് പോൾ, ഞങ്ങളുടെ കമ്പനിയിലെ കെമിസ്റ്റ്. ഇതെന്റെ മിസ്സസ് ആലി, ഇതെന്റെ സിസ്റ്റർ റാണി. ഏതായാലും ജോസ് പോളിനെ കണ്ടുമുട്ടിയത് നന്നായി. നമുക്കൊരു കമ്പനി ആയല്ലോ. വരൂ, കമൺ. നിന്റെ പരിഭവം തീർന്നല്ലോ. ജോസ് പോളിനെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഈ ബാബു വെറുതെ പറയുന്നതാ. ജോസ് പോൾ തനിച്ച് താമസിക്കുന്നത് കൊണ്ട് ഒരു ദിവസം ഊണ് കഴിക്കാൻ വരാൻ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ ഇപ്പൊ വരാം. റാണി എവിടെ? ഹലോ. ഹലോ, വരൂ ജോസ്, കാപ്പി കഴിക്കാം. ജോസ് പോൾ ഏത് പള്ളിയിലാണ് പോകാറ്? കാത്തലിക്കാണോ? ഞാൻ മാമോദിസ മുങ്ങിയത് കാത്തലിക്കായിട്ടാണ്. ആലീസിന്റെ ചോദ്യത്തിന് തക്ക മറുപടിയാണ് ജോസ് പോൾ കൊടുത്തത്. ഞാൻ പള്ളിക്കാര്യത്തിൽ വളരെ പിറകിലാണെന്നാണ് ഇവളുടെ പരാതി. നമുക്കൊക്കെ എപ്പോഴും പള്ളി പോകാനും കുമ്പസാരിക്കാനൊക്കെ ഒക്കുവോ? ഇല്ലേ ജോസ്? ഈ പറയുന്ന ആൾക്ക് രണ്ട് സ്വഭാവമുണ്ട്. മദ്രാസിൽ പള്ളിയും വേണ്ട, പട്ടക്കാരനും വേണ്ട. നാട്ടിൽ ചെന്നാ പള്ളി പോയിട്ടേ മറ്റെന്ത് കാര്യമുള്ളൂ. ആലീസ് പറഞ്ഞത് നേരാണ് കേട്ടോ. പക്ഷേ അത് അപ്പച്ചന്റെ ഫീലിംഗ്സിനെ ഹർട്ട് ചെയ്യണ്ട എന്നുള്ള കൺസിഡറേഷൻ കൊണ്ട് മാത്രമാണെന്ന് വേണം പറയാൻ. സ്വന്തം മകനെ നരകമേ വിധിച്ചിട്ടുള്ളൂ എന്നുള്ള ആധി അപ്പച്ചനെ എന്തിനനുഭവിപ്പിക്കണം? Thank you.
ജോസേട്ട് ഉറങ്ങിയോ? എന്താ ഈ രാത്രി ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ മരിച്ച സ്വർഗത്ത് പോയവരാണോ? നിന്നോട് ആരാ പറഞ്ഞു? ആ വയറ മൈക്കിൾ. ഞാൻ കൂടി ലാഡ്ജിലേക്ക് വന്നോട്ടെ, പിന്നെ വീട്ടിൽ കൊണ്ടു വിട്ടാ മതി. എന്താ ജോസ്ഫോൾ അമ്പരപ്പോടെ നോക്കുന്നത്? കൊണ്ടുപോകാൻ വിഷമമാണോ? നോക്കൂ, ജോസ്ഫോളിന്റെ ബാച്ചിലർ ലൈഫ് കാണാൻ ഒരു താല്പര്യം. പിന്നെ പോളിന്റെ കൂടെ വരാൻ എനിക്ക് പേടിയൊന്നുമില്ല. റാണി ഇങ്ങനെ ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മുൻകൂട്ടി ഒരു നോട്ടീസ് തന്നിരുന്നെങ്കിലേ ഞാൻ വീട് വൃത്തിയാക്കി വെച്ചേനെ. അതെ, പോളിന്റെ സാമ്രാജ്യത്തിൽ ഒരു സർപ്രൈസ് വിസിറ്റ് നടത്തുവാൻ പോവുകയാണ്. മഹാരാജാവേ, ഇൻസ്പെക്ഷൻ കഴിഞ്ഞിരിക്കുന്നു, ഇനി റിമാർക്ക് പറയട്ടെ. ഇതാ കേട്ടുകൊള്ളൂ, പരിഭവിക്കരുതെന്ന് ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ. താങ്കളുടെ സാമ്രാജ്യത്തിന്റെ നില ദയനീയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഈ കട്ടിലും മേശയും സ്റ്റാൻഡുമൊക്കെ സത്വരമായ ശ്രദ്ധയെ അർഹിക്കുന്നു. ഒരു പ്രതിവിധിയെ ഞാൻ കാണുന്നുള്ളൂ, ഈ ഒറ്റയ്ക്കുള്ള ഭരണം അവസാനിപ്പിക്കുക, ഹോം ഡിപ്പാർട്ട്മെന്റിനായി ഒരു പട്ടമഹിഷെ തിരഞ്ഞെടുക്കുക. ഹലോ ജോസ് പോൾ, ഞാൻ ജോസ് പോളിനെ അന്വേഷിച്ച് റൂമിൽ പോയിരുന്നു. എന്താ വിശേഷം? പറയാം, വരൂ. ജോസ് പോളിനോട് ഒരു പ്രധാന കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് റാണിയുടെ വിവാഹ കാര്യമാണ്. ഇനിയും അത് എത്രയും വേഗം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇക്കാര്യത്തിൽ എന്റെ അനാസ്ഥയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അപ്പച്ചെഴുത്തുമുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോഴേ വിവാഹം നടത്തണമെന്നായിരുന്നു അപ്പച്ചന്റെ ആഗ്രഹം. പക്ഷേ അന്ന് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ കുറച്ച് പരിഷ്കാരവും ലോകപരിചയവും ഒക്കെ വന്നിട്ട് മതി കല്യാണം എന്നായിരുന്നു എന്റെ അഭിപ്രായം. അങ്ങനെയാണ് ബി എസ് സി കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ വിവാഹത്തെപ്പറ്റിയുള്ള ചർച്ചയുണ്ടായപ്പോൾ ആലീസിന്റെ അഭിപ്രായം എന്താണെന്നോ? ജോസിനെ പോലെ ഞങ്ങൾക്കെല്ലാവർക്കും പിടിച്ചൊരു പയ്യൻ ഇത്ര അടുത്തുള്ളപ്പോൾ വേറെ ആലോചിക്കേണ്ടതില്ലെന്നാണ്. പിന്നെ
റാണിക്കും ഇക്കാര്യത്തിൽ പൂർണ്ണ സംതൃപ്തിയും സന്തോഷവും ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ ജോസ് വിഷമിക്കണ്ട. ഒരു നല്ല തുക സ്ത്രീധനമായി തരാൻ അപ്പത്തിന് ഒരുക്കമാണ്. ജോസ് എന്തു പറയുന്നു? മുറപ്രകാരം പ്രൊസീഡ് ചെയ്യട്ടെ. ജോസിന് തൃപ്തിയായ സ്ഥിതിക്ക് ഇനി വീട്ടുകാർ തമ്മിൽ ആലോചിച്ചാൽ മതിയല്ലോ. ആദ്യമായി ജോസിന്റെ വീട്ടഡ്രസ്സും വിവരങ്ങളും തരണം. അപ്പച്ചൻ എഴുതി അയക്കാനാണ്. നോക്കൂ വർഗീസ്, ഞാൻ ആദ്യമായി എന്നെ പറ്റിയുള്ള വിവരങ്ങൾ അറിയിച്ചുകൊള്ളട്ടെ. ഭാഗ്യദോഷം കൊണ്ട് അസാധാരണമായ ഒരു ചുറ്റുപാടിലാണ് ഞാൻ വളർന്ന് വലുതാകാനിടയായത്. എന്റെ വല്യച്ഛൻ ഇക്കാര്യത്തിൽ എതിർപ്പ് എടുപ്പിക്കുമെന്ന് വിഷമിക്കണ്ട. അദ്ദേഹം വിശാല മനസ്കനാണ്. ഞാൻ തിരഞ്ഞെടുക്കുന്ന ഏത് പെൺകുട്ടിയെയും അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിക്കും. ജോസ്, എനിക്കെന്തു പറയണമെന്ന് അറിഞ്ഞുകൂടാ. ഇക്കാര്യത്തിൽ അവസാന തീരുമാനമെടുക്കേണ്ടത് അപ്പച്ചനാണ്. പുള്ളിക്കാരൻ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് എനിക്കുറപ്പാണ്. അപ്പച്ചൻ വെറുമൊരു പഴഞ്ചൻ മനസ്സിക്കാരനാണ്. സുറിയാനി ക്രിസ്ത്യാനിയുടെ പഴക്കത്തിലും പാരമ്പര്യത്തിലുമാണ് അപ്പച്ചന്റെ നോട്ടം. Thank you.